ഒരവസാനത്തെ ഒരു വസിയത്ത്, എൻ്റെ പൊന്നുമോനോട്, എൻ്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അവസാനത്തെ ഒരു വസിയത്ത്, മക്കളെ ഞാനങ്ങ് മരിച്ചു എന്ന് വെക്കുക, എൻ്റെ മരണം സംഭവിച്ചു, എൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരുമൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുമിച്ചുകൂടി, എൻ്റെ ജനാസയെടുക്കുന്ന സമയം നിശ്ചയിച്ചു, ഉപ്പ എന്ന് വിളിക്കുന്നതിന് പകരം എൻ്റെ പൊന്നുമോൻ എൻ്റെ ജനാസ എന്ന് വിളിച്ചു, മയ്യത്ത് ഇന്ന സമയത്താണ് എടുക്കുക എന്ന് അകലെയുള്ള സുഹൃത്തിനോടും സഹോദരനോടും ഉപ്പ എന്ന് പറയുന്നതിന് പകരം മയ്യത്ത് എന്ന് വിളിച്ചു അല്ലേ. എന്നിട്ട് നിന്റെ ഉപ്പയായ എന്നെ മയ്യത്ത് എന്ന് പേര് വിളിച്ച എന്നെ നീയും നിന്റെ കൂട്ടുകാരും വാരിപ്പിടിച്ച് കുളിപ്പിച്ചു. എന്നിട്ട് ഒരു വെളുത്ത രണ്ട് മൂന്ന് വസ്ത്രം കൊണ്ട് നിങ്ങൾ എന്നെ പൊതിഞ്ഞു, സുഗന്ധങ്ങളൊക്കെ പൂശി. എന്നിട്ട് എന്റെ പൊന്നുമോനെ, സ്നേഹത്തോടുകൂടി തന്നെ നീ നിന്റെ തലയിലോ ചുമലിലോ ചുമന്ന് എന്നെ കൊണ്ടുപോയി. എന്നെ നീ ഒഴിവാക്കുകയാണ്, പക്ഷെ എനിക്കിഷ്ടമാണ് മോനെ. എന്നെ കൊണ്ടുപോയി, എനിക്ക് വേണ്ടി നീയും നിന്റെ കൂട്ടുകാരും ഒരുമിച്ച് ചേർന്ന് നിന്ന് നമസ്കരിച്ചു. മോനെ, എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം, ഷിർക്ക് ചെയ്യാത്ത 40 ആളുകളെങ്കിലും എനിക്ക് നമസ്കരിക്കാൻ വേണ്ടി നീ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, പക്ഷെ നീ ഓർമ്മിപ്പിക്കണം, നീ വിളിച്ചു പറയണം, ഉപ്പ മരിച്ചിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരണം. എന്താണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു? ഒരാൾ മരണപ്പെടുകയും ഷിർക്ക് ലവലേശവും ചെയ്യാത്ത 40 ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുകയും ചെയ്താൽ ഈ 40 ആളുകളെയും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ശുപാർശക്കാരാക്കും. 40 ആളുകളെ കിട്ടണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 40 ആളുകളോട് നമ്മൾ പറഞ്ഞു വെക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു വെക്കണം, മക്കളോട് പറഞ്ഞും കൊടുക്കണം. എന്റെ പൊന്നുമോനെ, അവരെ ഒന്ന് വിളിച്ചു പറയണം, ഞാൻ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ പൊന്നുമകനെ, നിന്റെ കൈകൊണ്ട് നീ എന്നെ ഖബറിലേക്ക് വെക്കുന്നു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, നീ ചെയ്യൽ നിർബന്ധമാണ് പൊന്നുമോനെ. എന്റെ കവിള് ആ മണ്ണിൽ നീ അഴിച്ച്, ആ മണ്ണിൽ എന്റെ കവിള് കുത്തുന്ന രംഗം നീ ഒന്ന് ചിന്തിക്കെന്റെ പൊന്നുമോനെ. നിന്റെ ഉപ്പയോട് സ്നേഹത്തോടുകൂടി മാത്രം പെരുമാറിയിട്ടുള്ള പൊന്നുമോനെ, ഉപ്പാക്ക് വേണ്ടി ബെഡ് വാങ്ങിയ, കെട്ടുക വാങ്ങിയ, വിരിപ്പ് വാങ്ങിയ, റൂമുകൾ ഒരുക്കിയ, സൗകര്യങ്ങൾ ഒരുക്കിയ പൊന്നുമോനെ, നിനക്കറിയില്ലേ എന്റെ കഥ എന്തായിരിക്കും? 3 ദിവസങ്ങൾക്കകം ആ മണ്ണിൽ ഞാൻ ചേരും, പുഴുക്കളായി മാറും. നീ എന്നെ വെച്ചു, എന്നിട്ട് എന്റെ മേനെ കല്ല് വെച്ചു. അവസാനത്തെ കല്ല് വെക്കുമ്പോൾ നീ എന്റെ കബറിലേക്കൊന്ന് നോക്കി. നിന്റെ കണ്ണ് കരഞ്ഞിട്ടുണ്ടാകാം, മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് നീയും നിന്റെ കൂട്ടുകാരും എന്റെ കബറിന്റെ പുറത്തേക്ക് മണ്ണിട്ടു. എന്നിട്ട് എന്നെ മണ്ണിട്ട് ഭദ്രമായി മൂടി. അവിടെ നിന്ന് പൊന്നുമോനെ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നീ എനിക്ക് വേണ്ടി ചെയ്യണം പൊന്നുമോനെ. എന്താണത്? ഒരൊട്ടകം മറുത്ത് വിതരണം ചെയ്യുന്നത് വരെ എന്റെ കബറിന്റെ അടുത്ത് നീ ഒന്ന് നിൽക്കണം. എനിക്കൊരു സൗകര്യമാണ്, സുഖമാണ്, എന്റെ മകനുണ്ടല്ലോ പുറത്ത് അല്ലേ. എനിക്ക് വേണ്ടി തസ്ബീത്തിന് നീ ചോദിക്കണം. എന്നെ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുകയാണ്, ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. നിന്റെ റബ്ബാരാണ്, നിന്റെ ദീനേരാണ്, നിന്റെ നേതാവാരാണ്, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കാൻ എന്റെ പൊന്നുമോനെ, നീ ഒന്ന് ദുആ ചെയ്യണം. എന്റെ പൊന്നുമോനെ, നിന്നോട് പറയാനുള്ള അവസാനത്തെ വസീയത്താണ്. എന്നിട്ടതും കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വന്നാൽ നിനക്കറിയാം, വീട് മുഴുവൻ എന്നെ മണക്കും അല്ലേ. ഉപ്പ ഉപയോഗിച്ച വസ്ത്രം, ഉപ്പ ഉപയോഗിച്ച കെട്ടിൽ, ഉപ്പ ഉപയോഗിച്ച ചെരുപ്പ്, ഉപ്പ ഉപയോഗിച്ച വടി, ഉപ്പ ഉപയോഗിച്ച വാച്ച്. നേരം വെളുക്കുമ്പോ നിനക്ക് എന്നെ ഓർമ്മ വരും മോനെ. നിന്നെ ഫജറിന് വിളിച്ചുണർത്തിയത് ഞാനായിരുന്നു. എടാ ഖുർആൻ ഓതിയെന്ന് ചോദിച്ചത് ഞാനായിരുന്നു. മോനെ അത് വാങ്ങിയോന്ന് ചോദിച്ചത് ഞാനായിരുന്നു. എല്ലാം ശ്രദ്ധിച്ചത് ഞാനായിരുന്നു അല്ലേ. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഞാൻ ഉണ്ടാകും പൊന്നുമോനെ, ഉണ്ടാകണം. എനിക്ക് നിന്നോട് പറയാനുള്ള അവസാനത്തെ വസിയത്ത് മോനെ, നിന്റെ മക്കളെ വളർത്തുമ്പോൾ നീ എന്നെ ഓർക്കണം മോനെ.
ഞാൻ നിന്നെ വളർത്തിയതുപോലെ നീ നിന്റെ മക്കളെ വളർത്തണം. നിന്റെ ഭാര്യമാരോട് തർബിയത്ത് നടത്തുമ്പോൾ നീ എന്നെ ഓർക്കണം മോനെ. നീ നിന്റെ മക്കളോട് ദുആ ചെയ്യുമ്പോൾ എന്നെ കൂടി ഉൾപ്പെടുത്താൻ പറയണം. എനിക്കൊരു ഉപ്പയുണ്ടായിരുന്നു, എന്റെ പൊന്നുപ്പ, ആ ഉപ്പ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറയണം നിന്റെ മക്കളോട്. എന്നിട്ട് നിനക്ക് സാധിക്കണം പൊന്നുമോനെ, എന്റെ ഉപ്പാക്ക് വേണ്ടി മക്കളെ നിങ്ങൾ ദുആ ചെയ്യണം, ദുആ ചെയ്യണം എന്ന് പറയാൻ എന്റെ പൊന്നുമോനെ നിന്റെ മക്കളോട് പറയാൻ നിനക്ക് സാധിക്കണം. എന്നിട്ട് എന്റെ പൊന്നുമോനെ, എന്റെ ഗന്ധം, എന്റെ വാസന, ഞാൻ താമസിച്ച, ഞാൻ കൂടിയ, ഞാൻ ഇടപഴകിയ വീടിന്റെ മുക്കുമൂലകളിൽ നിന്ന് മാറുവോളമെങ്കിലും മോനെ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിന്റെ നമസ്കാരങ്ങളിൽ, നിന്റെ രാത്രിയിലെ വേളകളിൽ, നിന്റെ യാത്രകളിൽ, ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ മോനെ നിന്റെ പ്രാർത്ഥനയിൽ ഞാനും കൂടി വേണം കേട്ടോ.